നമസ്കാരം. പെട്രോൾ വില തന്നെയാണല്ലോ വിഷയം. പെട്രോൾ വില തീവെട്ടിക്കൊള്ള എന്നൊക്കെ ആർക്ക് വേണമെങ്കിലൊക്കെ പറയാം. അതിലിപ്പോൾ നിഷ്പക്ഷ രാഷ്ട്രീയ കുപ്പായം ഇട്ടാൽ മതി. പക്ഷേ ഇവിടെ ഒരു കാര്യം മാത്രം നമ്മൾ സംസാരിക്കില്ല, ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പുതിയ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ആശുപത്രികൾ, വീട്ടിൽ ഗ്യാസ് കണക്ഷൻ, പാവപ്പെട്ടവർക്ക് വീട്, മരുന്നുകൾ, ഇവ ഒക്കെ നേരത്തെ എത്ര കിട്ടിയിരുന്നു, ഇപ്പോൾ എത്ര കിട്ടുന്നു, കേരളത്തിൽ അവ കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇന്ത്യയിലും നടക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അതാ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ തന്നെ പറഞ്ഞു പോട്ടെ. 2014 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബജറ്റ് 16 ലക്ഷം കോടിയുടെയാണിത്. അതിപ്പോൾ 30 ലക്ഷം കോടിയുടെ അടുത്തെത്തിയിരിക്കുന്നു. ആകെ കൂടെ കേൾക്കുന്ന ഒരേ ഒരു തെറി പെട്രോളിൻ്റെ വിലയാണ്. അതല്ലാതെ ആവശ്യ സാധനങ്ങളുടെ വില കൂടി ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഗതികേട് ഒരിടത്തും കാണാനില്ല. എല്ലാം പുറത്തുനിന്ന് വരുന്ന കേരളത്തിലെ കാര്യം ചിലപ്പോൾ മറിച്ചായിരിക്കാം. ശരി, സമ്മതിക്കുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യയുടെ ഏകദേശം 50% പേർക്കാണ് റേഷൻ ഷോപ്പുകൾ വഴി ഭക്ഷ്യസാധന വിതരണം നടത്തി വന്നത്. അതും എത്ര മാസങ്ങളായി നടന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമ്മളത് കാണില്ല, കാരണം പെട്രോൾ 100 രൂപയായി. സർക്കാർ ഏകദേശം 1 ലക്ഷം കോടി രൂപ ഉണ്ടാക്കി കാണും പെട്രോൾ വിലയിൽ നിന്ന്. എന്നിട്ട് അതിൽ നിന്ന് സംസ്ഥാന വിഹിതം കൊണ്ടുപോയി പുട്ടടിച്ചവർ തന്നെ ഇപ്പോൾ കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറയുന്നു. ദില്ലി, മുംബൈ, മുംബൈ കന്യാകുമാരി പുതിയ ഒരു ഹൈവേ വരുന്നുണ്ട്, യാത്രാസമയം പകുതിയായി കുറയും. കൊച്ചിയിൽ മെട്രോയ്ക്ക് പദ്ധതി വിഹിതം വെച്ചിട്ടുണ്ട്, ശബരി റെയിൽ വരുന്നു എന്ന് കേട്ടു. നല്ല പദ്ധതിയാണെങ്കിൽ കേന്ദ്രം കൈനീട്ടി സഹായിക്കുന്നു. മുൻ സർക്കാരുകളെക്കാൾ നല്ല രീതിയിലാണ് മോദി സർക്കാർ കേരളത്തെ പരിഗണിക്കുന്നത് എന്ന് ഇവിടുത്തെ മന്ത്രിമാർ തന്നെ പറയുന്നു. മോദിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബൈപ്പാസുകളിൽ ഫ്ലെക്സ് യുദ്ധം നടത്താൻ പറ്റിയ ഇടതുകണികൾക്ക് കുറ്റം മൊത്തം മോദിക്ക് കൊടുക്കാൻ നല്ല ഉത്സാഹമാണ്. രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് നിർത്താൻ മുമ്പത്തെ സർക്കാരുകൾ ചെയ്ത പരിപാടിയാണ് വരുമാനം കമ്മിയായ സാമ്പത്തിക വർഷത്തെ അവസാന മാസങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക എന്നത്. സംശയമുള്ളവർ കേരളത്തിൽ തന്നെ നോക്കുക. ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ചക്രശാസം വലിക്കുന്ന ട്രഷറിയെ കാണാം. കരാറുകാർക്ക് പണം കിട്ടാത്തതുകൊണ്ട് കേരള വാട്ടർ അതോറിറ്റിക്ക് നേരെ മന്ത്രിയുടെ അമ്മാവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺട്രാക്ടർമാർ സമരം നടത്തുന്ന കാര്യം ഒരുപക്ഷെ അണികൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് ഇതൊക്കെ അറിയാം. ഈ കേന്ദ്ര സർക്കാർ ആ വഴിക്കല്ല. വിഭാവനം ചെയ്ത പദ്ധതികൾ എല്ലാം മുന്നോട്ടാണ്. അതിൽ കക്കൂസും പെടും, ഗ്യാസും പെടും, കറണ്ടും പെടും, ഇനി കുടിവെള്ളവും പെടും. പിന്നെ നിഷ്പക്ഷന്മാർക്കും രാഷ്ട്രീയ വിരോധികൾക്കും ഇതൊരു ആയുധമാക്കി കൊണ്ടു നടക്കാം. ഫാസിസ്റ്റ് മോദി രാജിവെക്കണം, എന്നാലല്ലേ രാജ്യത്തിന് തുരങ്കം വെക്കുന്ന, കിട്ടിയത് മൊത്തം കട്ടുമുടിക്കുന്ന, വിദേശ ഫണ്ട് വാങ്ങി ഇന്ത്യക്ക് പാരപണിയുന്ന പലർക്കും ഇവിടെ അറുമാദിക്കാൻ പറ്റുകയുള്ളൂ. മലയാളികളെ പറ്റി പ്രശസ്ത നടനും സംവിധായകനുമൊക്കെയായ നമ്മുടെ ശ്രീനിവാസൻ തന്നെ പണ്ടേക്ക് പണ്ടേ സിനിമകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു, അദ്ദേഹം തിരക്കഥ എഴുതിയ ഒരു സിനിമയാണ് സന്ദേശം. ഏത് കാലഘട്ടത്തിലും ആ സിനിമ പ്രശസ്തമാണ്. അതേപോലെ തന്നെ അറബികഥ എന്നൊരു സിനിമയിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാലത്തും വളരെ വിലയേറിയ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്, എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കിട്ടിയാൽ, അല്ലെങ്കിൽ തുച്ഛമായി എന്തെങ്കിലും കിട്ടിയാൽ, ഏത് വലിയ കൊടികെട്ടിയ അഴിമതിക്കും കൂട്ടുനിൽക്കുന്നവരാണ് ഈ പാർട്ടി അണികൾ, അല്ലെങ്കിൽ മലയാളികൾ എന്നൊക്കെ പൊതുവെ പറയാം. അതായത് 350 രൂപയുടെ കിറ്റ് കിട്ടിയാൽ അതിൽ സന്തോഷിച്ചിട്ട് 3500 രൂപയുടെ അഴിമതി കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ്. അതേപോലെ ഈ നികുതി ഇനത്തിൽ നമ്മൾ തീപ്പെട്ടി മുതൽ എല്ലാ സാധനത്തിനും നികുതി കൊടുക്കാറുണ്ട്. അത് എങ്ങനെ ഏത് വിധത്തിൽ വിനിയോഗിക്കുന്നു എന്ന് നമുക്കറിയണ്ട. കാര്യം അത് പ്രത്യക്ഷമായിട്ട് കൊണ്ടുപോകുന്ന നികുതിയല്ലല്ലോ, പരോക്ഷമായിട്ട് കൊണ്ടുപോകുന്നതല്ലേ. പെട്രോളിൻ്റെ നികുതി നമ്മുടെ ഇന്ന് പ്രത്യക്ഷമായിട്ട് കൊണ്ടുപോകുന്നതല്ലേ. അതാണ് നമുക്ക് ഈ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ മാത്രം നമുക്ക് ഇത്ര നോവാനുള്ള കാരണം. പക്ഷേ പെട്രോളിൽ നിന്ന് വാങ്ങുന്ന നികുതി, കേന്ദ്ര സർക്കാർ വാങ്ങുന്ന നികുതി, അത് അതേപോലെ തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന സത്യം മാത്രം മലയാളി മാത്രം മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യ എന്നൊരു വലിയ മഹാരാജ്യമായിട്ട് പോലും പെട്രോൾ വില കൂടിയേ, പെട്രോൾ വില കൂടിയേ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി മാത്രം നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.